അങ്ങനെ കുറെ ബിക്കിനി കോൺട്രവേഴ്സി, ബോയ്കോട്ട് മൂവ്മെന്റ്, തിയേറ്റർ കത്തിക്കൽ, പോസ്റ്റർ വലിച്ചുകീറൽ എന്നീ കോൺട്രവേഴ്സികൾക്ക് ഇടയിലൂടെ പത്താൻ സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. ഫൈനലി ഷാറുഖ് ഖാൻ, ദീപിക, ജോൺ അബ്രഹാം, ഇടയ്ക്ക് ഇത്തിരി റോളിൽ സൽമാൻ ഖാൻ, ഡിംപിൾ കപ്പാടിയ, ആശുതോഷ് റാണ എന്നിവരാണ് ഇതിൽ മെയിൻ ഉള്ളത്. അപ്പൊ ആറാട്ടണ്ണൻ പറഞ്ഞതുപോലെ ദീപിക സെക്സി ആയിട്ടുണ്ട്, ഷാറുഖ് ഖാൻ സ്റ്റൈലിഷ് ആയിട്ടുണ്ട്, ജോൺ അബ്രഹാം സ്റ്റൈലിഷ് ആയിട്ടുണ്ട്, അങ്ങനെ സിനിമ മൊത്തത്തിൽ പൊളിച്ചിട്ടുണ്ട്. അപ്പൊ മൂവി സീരീസ് ആൻഡ് ചിപ്സിന്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് വെൽക്കം. ശേഷമാണ് നമ്മൾ ഷാറുഖ് ഖാനെ പിന്നെ സ്ക്രീനിൽ കാണുന്നത്. അതും ഷാറുഖിനെ കണ്ടു കണ്ട് ഇപ്പോഴും അങ്ങോട്ട് മടുക്കുന്നേയില്ല, പിന്നെയും അതേ സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. എപ്പോഴും നമുക്ക് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇത്രയും വർഷത്തിന് ശേഷം ഡോൺ 2 ശേഷം ലോങ് ഹെയറും എത്ര സ്റ്റൈലിഷ് ലുക്കിലായിട്ട്, ആ ലുക്കിൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായല്ലോ. അന്ന് ഇഷ്ടപ്പെട്ട് ഇപ്പോഴും അത് ഇത്രയും വർഷമായെങ്കിലും അതേപോലെ തന്നെ ഫീലാവും. പിന്നെ നമ്മള് ട്രെയിലറിൽ കണ്ടതുപോലെയൊക്കെ തന്നെ ആക്ഷൻ സീൻസും പിന്നെ ആ ഒരു ടൈപ്പിലെ ഒരു മൂവി പ്ലോട്ട് തന്നെയാണ് ഇത്. ശരിക്കും യശ്രാജ് ഫിലിംസിന്റെ അവരൊരു സ്പൈ യൂണിവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ട്രെയിലർ കാണുമ്പോഴും ജോൺ അബ്രഹാമിന്റെ ഇതും കണ്ടിട്ട് മനസ്സിലാവും. പേട്രിയോട്ടിസം ഉണ്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ, ആർട്ടിക്കൽ 370 റെഫറൻസ്, പിന്നെ പാകിസ്ഥാൻ ടെററിസ്റ്റ്, ISI, കുറെ കാര്യങ്ങളുണ്ട്, സ്പൈ, റോ ഏജന്റ്, ഇതൊക്കെ കൂടെ കൊണ്ടുവന്നിട്ട് ഉള്ള ഒരു പ്ലോട്ട്. അതിന്റെ ഇടയിൽ കൂടെ ഒരു സെക്സി ആക്ട്രസ് അതും ഒക്കെ വന്നിട്ട് ദീപിക ആക്ടിങ്ങും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒട്ടും കുറവ്. അതെ, നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല, ഒരു ബോളിവുഡ് മൂവി എങ്ങനെ ആയിരിക്കണമോ അതിനകത്തുള്ള എല്ലാ മസാലാസും ഇതിനകത്തുണ്ട്. ആക്ഷൻ ഉണ്ട്, കുറച്ച് ഡ്രാമ, കുറച്ച് എന്താ പറയുക, ഫൈറ്റ് സീൻസ്, ഒത്തിരി ഫൈറ്റ് സീൻസ്, സ്റ്റൈല്, എല്ലാം ഒരു സാധാരണ ബോളിവുഡ് മൂവി നമ്മൾ എക്സ്പെക്ട് എന്ത് ചെയ്യുന്നു അങ്ങനെ വിചാരിച്ചു പോയി കണ്ട ആക്ച്വലി ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമ കാണാനായിട്ട് പോകുമ്പോഴേക്കും നമ്മൾ ബ്രെയിനൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് പോകണം, കാരണം ഒരുപാട് ലോജിക് ഇല്ലാത്ത സീൻസും ഫിസിക്സിനെയൊക്കെ ഡിഫൈ ചെയ്യുന്ന സീൻസും അങ്ങനെ കുറെ ഇല്ലോജിക്കൽ ആയിട്ടുള്ള കുറെ സീനുകളൊക്കെ ഉണ്ട്. പക്ഷേ എൻജോയബിൾ ആണ്, ലോജിക് ഇല്ലാന്ന് ആലോചിച്ചാൽ മതി, കുഴപ്പമില്ല, നല്ല വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണ്. വ്യൂവിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പോവാ. അതില് കഥ ഒരു നോർമൽ ഒരു ടെംപ്ലേറ്റ് ആണ്, നമുക്കറിയാവുന്ന ടെററിസ്റ്റ്, ആന്റി ടെററിസ്റ്റ്, മിലിറ്ററി, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള എൻഡിങ്ങും ഇടയ്ക്കുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ കുറച്ച് അവിടെ ഇടയ്ക്കെ ഒന്ന് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ VFX CGI അവര് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ ചില സ്ഥലത്തുനിന്നൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ട്രെയിനിന്റെ ആ സീക്വൻസിൽ അത്രത്തോളം വർക്കായിട്ട് തോന്നിയില്ല. ട്രെയിനിന്റെ സീക്വൻസിൽ അവര് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ ടൈപ്പും പിന്നെ ഏതോ സൂപ്പർ ഹീറോ മൂവിയുടെ ഒക്കെ ടൈപ്പ് ഒക്കെ അങ്ങനെ കുറെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റണ്ട് സീൻസ് ഒക്കെ നല്ല സ്റ്റണ്ട് സീൻസ് ആക്ച്വലി ഷാറുഖ് ആണെങ്കിലും അത്രയും ഏജ് ഒക്കെ ഉണ്ടല്ലോ, എന്നിട്ട് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ മറ്റേ ഫ്രോസൺ ലേക്കിൽ കൂടെ ഒക്കെ പോന്നെ, ആ സീന് അതുപോലത്തെ ആ സാധനമൊക്കെ എനിക്ക് അത്ര ഭയങ്കര ഭംഗിന്നല്ല, പക്ഷെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. എനിക്കത് വലിയൊരു സുഖമായിട്ട് തോന്നിയില്ല. എവിടെയൊക്കെയോ ഒരു നമുക്ക് മനസ്സിലാവും, കാണുമ്പോൾ മനസ്സിലാവും CGI ഇതാണെന്നുള്ളത്. ഹോളിവുഡിലൊക്കെ നമ്മൾ ചിലത് കാണുമ്പോഴേക്കും നമുക്കത് തിരിച്ചറിയാൻ പറ്റത്തില്ല, റിയലിസ്റ്റിക് ആയിട്ട് തന്നെ തോന്നും. ഇതിൽ കുറെ ഇതിലൊക്കെ നമുക്ക് ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്തിരിക്കുന്നൊക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷെ എന്നാലും ഒരു എഫേർട്ട് അല്ലേ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കൊള്ളാം. പിന്നെ കുറെ ഈ സ്പൈഡർമാനും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസും എല്ലാം കൂടെ ഇട്ട് കലക്കി ഒരു അവിയലാക്കി പുറത്തെടുത്ത പോലെ കുറെ പോർഷൻസ്. നമുക്ക് ചില സീൻസ് കാണുമ്പോൾ അറിയാം, അത് ജെയിംസ് ബോണ്ടിന്റെ സിനിമകളുടെ കുറെ റെഫറൻസസ് വന്നിട്ടുണ്ട്, ഒരുപാട് റെഫറൻസസ് അറിയാനായിട്ടുണ്ട്. ഇൻട്രോഗേഷൻ സീൻസും പിന്നെ ഇതേപോലെ ചേസ് സീൻസും, ആ സ്നോയിലെ ചേസ് സീൻസ് ഒക്കെ നമ്മള് ഡാനിയൽ ക്രെയ്ഗിന്റെ ജെയിംസ് ബോണ്ട് മൂവിയിലൊക്കെ കണ്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ ഷാറുഖിന്റെ ഇൻട്രോ സീൻ ആണെങ്കിലും അങ്ങനെ ഭയങ്കര ഇൻട്രോ സീൻ ഒന്നുമല്ല, പക്ഷെ കൊള്ളാം, സ്മൂത്ത് ആണ്. നമ്മൾ എടുത്ത് അങ്ങനെ ഇതായിട്ടല്ല, ഒരു കുറച്ച് സെക്കൻഡത്തേക്ക് ഒരു ഇൻട്രോന് വേണ്ടി കൊടുക്കേണ്ട ഇമ്പാക്ട് അതിൽ കൊടുത്തിട്ടുണ്ട്, BGM ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ എടുത്തു പറയേണ്ടത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ജോൺ അബ്രഹാം വില്ലനായിട്ട്, അയാള് വില്ലനായിട്ടല്ലെങ്കിലും നെഗറ്റീവ് റോള് പോലെ നമ്മൾ ധൂം ഫസ്റ്റിൽ കണ്ടിട്ടുണ്ട്. അതില് പിന്നെ ഷാറുഖ് അല്ല സോറി ജോൺ അബ്രഹാമിന്റെ ആണെങ്കിലും വളരെ കുറച്ച് മൂവീസേ ഉള്ളൂ നമുക്ക് അയാൾ ഒരുപാട് ആക്ടിങ് സ്കിൽസ് ഒക്കെ കാണിച്ചു എന്ന് തോന്നുന്നത്. ഇത് അതിന്റെ ഒരെണ്ണമായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം കുറെ നേരം അയാൾ ഉണ്ട്, അതുപോലെ തന്നെ അയാൾ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ആക്ടിങ് ചെയ്തിട്ടുണ്ട്. സാധാരണ ജോൺ അബ്രഹാം ധൂമിലൊക്കെ നമ്മൾ കാണുമ്പോൾ എന്തെങ്കിലും കുറച്ച് എക്സ്പ്രഷൻസ്, പിന്നെ കൂടുതലും അതിനെക്കാട്ടിലും കുറെ കൂടെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് ഒരു വില്ലനിസം അതില് പ്രോപ്പറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് യശ്രാജ് ഫിലിംസിന്റെ ഈ സ്പൈ യൂണിവേഴ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടൈഗറിനെ ഇതിലോട്ട് ഇറക്കിയിട്ടുണ്ട് സൽമാൻ ഖാൻ. അപ്പൊ അത്
ഇടയ്ക്ക് ഒരു ഫൈറ്റ് സീക്വൻസ്, ഇടയ്ക്ക് ഫൈറ്റ് സീക്വൻസിൽ വരും, പിന്നെ എന്തിലും ഒന്ന് വരും. വരുമ്പോ ആ ഒരു സൽമാന്റെ ഒരു ടച്ച് ഉണ്ടല്ലോ, ഈ കോമഡി ടച്ച് എല്ലാത്തിലും ഉള്ളതല്ലേ, എല്ലാ ആക്ഷനും ഇടയ്ക്ക് ഒരു ചെറിയ കോമഡി ഉണ്ട്. അങ്ങനെ കുറച്ച് രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള കോമഡി, അതൊക്കെ നല്ല രസമാണ്. പഴയ സിനിമകളുടെ ഒരു ഇമ്പാക്ട് പോലെ നമ്മുടെ കരൺ അർജുൻ ഒക്കെ കാണുമ്പോൾ ആ ഒരു കോംബോ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതില് സൽമാൻ ഖാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ നേരത്തെ റെഫറൻസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വന്ന ഗോഡ് ഫാദർ ആയാലും ചളവാക്കി ഓ വെറുപ്പിക്കലായിരുന്നു അത്. അത് വെച്ചൊക്കെ നോക്കുമ്പോ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇതില് സൽമാൻ ഖാൻ. സൽമാൻ ഖാൻ അത്ര ബാഡ് ആക്ടർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് അവരുടെ എടുക്കുന്ന റോൾസും ഒക്കെ കാരണമുള്ള ഒരു പ്രശ്നമാണ്. ചില മൂവീസിൽ എനിക്ക് സൽമാനെ ആക്ച്വലി ഇഷ്ടമായിട്ടുണ്ട്, ചിലയിലുണ്ട്, ചിലയിലൊക്കെ മഹാകൂതറായിട്ടുണ്ട്. പക്ഷെ ഇതില് നല്ല രീതിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഷാർഖാന്റെ കൂടെ പിടിച്ചിരിക്കാനുണ്ട്, അതിനെക്കാട്ടിലും ഒരു ലെവലിൽ കൂടുതൽ പോകാൻ പാടില്ല. അതുകൊണ്ട് ആ ഒരു മീഡിയത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് തന്നെ കുറച്ചിങ്ങനെ കോമഡി രണ്ടുപേരും കൂടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരു കോമഡി സീൻസും ലാസ്റ്റിലും എസ്പെഷ്യലി ലാസ്റ്റിലുണ്ട്. പിന്നെ ഷാറൂഖിന്റെ പല മൂവീസിന്റെ ചെറിയ ചെറിയ കോമഡി സീക്വൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഫറൻസ് പോലെ, അതെ പഴയ സിനിമകളുടെ റെഫറൻസ് ഒക്കെ ആയിട്ട് മേരി കിരൺ, അത് കിരൺ അല്ല, കിരൺ അല്ല, കാരൻ എന്നും പറഞ്ഞിട്ട് ഒരു ചില കോമഡിയൊക്കെ ഭയങ്കര ചെറുതാണ്, ലൈക്ക് ആ ഷാംപൂ സീൻ ഒക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, അത് രസമുണ്ട്. പക്ഷെ വളരെ ലൈക്ക് ഒരു സെക്കൻഡ് രണ്ടു മൂന്ന് സെക്കൻഡുള്ളിൽ തീരും കോമഡി. ബേസിക്കലി ഒരു കോമഡി മൂവി അല്ല, ഫുൾ ഫൈറ്റ് 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 ആണ്. പിന്നെ നമ്മൾ ദീപികനെ സ്റ്റൈല്, പിന്നെ വി എഫ് എക്സ്, പിന്നെ അതേപോലെ ഈ വാർഫെയർ, ആദ്യം കുറെ ഗൺസ്, ഗൺ ഫൈറ്റ്സ്, ഹാൻഡ് ടു ഹാൻഡ് കോംബാറ്റ്, പിന്നെ കൂടെ നല്ലതായിട്ടുണ്ട്. പിന്നെ ബോംബ് റിലേറ്റഡ് ആയിട്ട് പിന്നെ അവസാനം ഒരു ബയോ വാർഫെയർ കൊണ്ടുവരുന്നുണ്ട്. കൊറോണ അല്ല, കൊറോണ വേറൊരു സാധനമാണ്, വേറെ റൈറ്റത്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ മൂവി കുറെ പോകുന്നുണ്ട്. പിന്നെ കുറെ കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എങ്ങനെയാ പോകുന്നത്. നല്ല മൂവിംഗ് ആണ്, അങ്ങനെ ലാഗ് ഒന്നും ഫീൽ ചെയ്യത്തില്ല, ഇടയ്ക്ക് സ്ലോ ആയി പോയല്ലോ അങ്ങനെ ഒന്നും തോന്നിയതേയില്ല. അങ്ങനെ ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ഉണ്ട്, ഓൾമോസ്റ്റ് ടു ആൻഡ് ഹാഫ് ഇല്ല, ഇത്തിരി കുറവ്. അതിൽ ഫസ്റ്റ് ഹാഫ് മോസ്റ്റ്ലി ഫ്ലാഷ് ബാക്ക് ആണ്. അതില് കുറെ ഭാഗങ്ങളൊക്കെ ഷാറുഖ് ഖാൻ ഷോർട്ട് ഹെയറിൽ നമ്മുടെ മേഹൂന ടൈപ്പും അതും വീർസാറ അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു രീതിയിലാണ് അത് പോകുന്നത്. സെക്കൻഡ് ഹാഫ് തൊട്ടാണ് കുറെ കൂടെ ഫാസ്റ്റ് പേസ്ഡ് ആക്ഷൻ, അതും ചേസും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് തുടങ്ങുന്നത്. പിന്നെ മറ്റുള്ള ആക്ടേഴ്സ് ദിൽപിൽ കപാടിയ, ആശുതോഷ് റാണ, അവരൊക്കെ നല്ല നല്ല പെർഫോമൻസസ് ആണ്, ലൈക് ആ ഒരു ആൾക്കാരൊക്കെയാണെന്നൊക്കെ നമുക്ക് തോന്നും. പിന്നെ ദീപികനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ദീപിക ലൈക് നല്ലതായിട്ട് അവളുടെ പാട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് നമുക്കൊന്നും ഇംഗ്ലീഷ് മൂവീസിന്റെ ആ ഒരു ഡ്രസ്സിംഗും കാര്യങ്ങളൊക്കെ അവർ നോക്കിയിട്ടുണ്ട്, അത് അവൾക്കെ ചേരും. ലാസ്റ്റിലൊക്കെ ആയിട്ട് ടാങ്ക് ടോപ്സ് ഒക്കെ ഇട്ട് ടൂം ബ്രൈഡർ, നമ്മള് ഗെയിമിലൊക്കെ ടൂം ബ്രൈഡർ അതുപോലത്തെ രീതിയിലും, പിന്നെ അതിന്റെ കൂടെ തന്നെ ആക്ടിങ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റൈലും ആക്ടിങ്ങും രണ്ട് രീതിയിലും, ട്രെയിലറിൽ സ്റ്റൈലിഷ് പാർട്ട് ഓഫ് ദീപിക മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. മൂവി കാണുമ്പോഴേക്കും നമുക്ക് ആ ആക്ഷനും ആക്ടിംഗ് പാർട്ടും ഒക്കെ ശരിക്കും വരുന്നുണ്ട്. ദീപികയാണെങ്കിൽ നമ്മള് ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലൊക്കെ ഉള്ള ഒരു ഹീറോയിന്റെ ആ ഒരു ലുക്ക് വരാൻ എനിക്ക് ദീപിക ഭയങ്കര ആപ്റ്റ് ആയിരുന്നു, അവളായോണ്ടാണ് പറ്റിയത്. പിന്നെ ഇടയ്ക്ക് ഒരാള് സ്റ്റാർട്ടിംഗിൽ വരുന്നുണ്ട്, ആ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിന്റേതായിട്ട്, അയാളെ കണ്ട രൺവീർ സിംഗ് ആണ് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, ഇനി രൺവീർ സിംഗിന്റെ ഇടയിൽ കൂടെ കാമിയോ ഉണ്ടോ. പക്ഷെ കണ്ട അയാളെ പോലെ ഉണ്ട്, അയാളല്ല. എന്തായാലും ഇതൊരു നല്ല എന്റർടൈനിങ് സിനിമയാണ്. പിന്നെ വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്ത 4 വർഷത്തിന് ശേഷമാണ് ഷാറൂഖിനെ പിന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് ഒരിക്കലും ഫീൽ ആവില്ല. ഷാറൂഖ് ഫാൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി കാണണം, ഡെഫിനറ്റ്ലി നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി പോകേണ്ടത് തന്നെയാണ്. പിന്നെ ഇതില് എൻഡില് ഒരു റെഫറൻസ് കൊണ്ടുവരുന്നുണ്ട്, ഈ ഇതിന് സീക്വൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള പോലെ. കാരണം ഇതൊരു സ്പൈ യൂണിവേഴ്സില് ടൈഗർ ഓൾറെഡി ഇതിൽ വന്നിട്ടുണ്ട്, പത്താൻ ഉണ്ട്, പിന്നെ കബീർ എന്ന് പറഞ്ഞിട്ട് വോർ എന്ന് പറഞ്ഞ സിനിമയിൽ. ആക്ച്വലി ഇതില് കേണൽ ലൂഥർ എന്ന് പറഞ്ഞ ആളുടെ റോള് അശുതോഷാണ്. വോർ എന്ന് പറഞ്ഞ സിനിമയിൽ ഋത്വിക് റോഷന്റെ വോർ എന്ന് പറഞ്ഞ സിനിമയിൽ സെയിം ക്യാരക്ടർ വന്നിട്ടുണ്ട്. അപ്പൊ മേ ബി നെക്സ്റ്റ് സീക്വലില് ഋത്വിക് റോഷന്റെ ആ കബീർ ക്യാരക്ടർ വരും, അതിന്റെ കൂടെ അഗൈൻ സൽമാൻ ഖാൻ, അല്ലെങ്കിൽ അയാൾ കാണത്തില്ല, പത്താൻ, അങ്ങനെ ഒരു രീതിയിൽ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. എനിവേസ് ഈ സ്പൈ യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞു ചെല്ലി നമ്മള് മലയാളത്തിലൊക്കെ കൊണ്ടുവന്ന പോലത്തെ ഒരു എന്താ ഏജന്റ് നല്ല രീതിയിൽ തന്നെയാണ്. അതെ, എപ്പോഴാണോ ഇനി മലയാളത്തിൽ അതുപോലെ ഒരു ഇതുപോലെയൊക്കെ കുറെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നല്ലൊരു സ്പൈ മൂവീസിന്റെ ഒരു യൂണിവേഴ്സ് കൊണ്ടുവരാനായിട്ട് മലയാളത്തിൽ നമുക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇംഗ്ലീഷ് സ്റ്റൈലില് അവർ പറ്റുന്ന മാക്സിമം രീതിയിൽ സ്പെൻഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസിന് ഡെഫിനറ്റ്ലി പോകേണ്ടതാണ്. അപ്പം ഓക്കെ, ഞങ്ങളുടെ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് മൂവി സീരീസ് ആൻഡ് ചിപ്സ് വേണ്ടി വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ ബൈ.